വേട്ടയ്ക്ക് പോകുന്ന ആളുകൾ വേട്ടയ്ക്ക് പോകുമ്പോൾ ഈ ഹണ്ടിങ്ങിന് നായാട്ടിനായി പോകുമ്പോൾ കൂട്ടുകാരെ കൂട്ടാറുണ്ട്. ഒരു കൂട്ടാളിയെ കൂടെ കൂട്ടി വളരെ ചില്ലായി പോയി വേട്ട നടത്തി തിരിച്ചു വരിക. ഇവിടെ ഈ പ്രെഡേറ്റേഴ്സിന്, ഈ വേട്ടക്കാർക്ക്, ഈ നായാട്ടുകാർക്ക് അവർക്കാരാണ് കൂട്ടെന്ന് ചോദിച്ചാൽ ഇവിടെ സർക്കാരും കൂട്ടാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വേട്ടയ്ക്ക് ഒരു കൂട്ടാളി ഇവിടെ സുഹൃത്തെന്ന നിലയിലല്ല, ആ ഒരു കൂട്ടാളിയായി ആ ഒരു വേട്ട നടക്കുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സമീപനമാണ് 4.5 കൊല്ലം ഒരു റിപ്പോർട്ട്, അതും ഈ ഒരു വേട്ട നടത്തിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നതിലൂടെ കൂട്ടാളിയാണ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാർക്കൊപ്പമാണെന്നല്ല, ഞങ്ങളും വേട്ടക്കാരാണ് എന്ന തരത്തിലുള്ള ഒരു സമീപനമായി പോയി എന്നുള്ളത് ഖേദകരമാണ്. അത് തിരുത്തി തുടങ്ങുന്നതിൽ, പൊതുസമൂഹത്തിന്റെ മനസ്സ് മനസ്സിലാക്കി അത് തിരുത്തി തുടങ്ങുന്നെങ്കിൽ അത് നല്ല കാര്യം. പക്ഷേ ഇവിടെ കോടതി പറയട്ടെ, ഹൈക്കോടതിയിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചു വരുത്തുന്ന നടപടി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ സമയമുണ്ടല്ലോ, അങ്ങനെ ഒരു സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുകയായിരുന്നു. കാരണം സെപ്റ്റംബർ 10 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് വീണ്ടും എടുക്കുന്നത്. അപ്പോൾ പൂർണ്ണരൂപം, റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പരിശോധിച്ചിട്ട് ഞങ്ങൾ ഇനി പറയാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ മന്ത്രിമാരടക്കം പറഞ്ഞത് കോടതി പറയട്ടെ, കോടതി പറഞ്ഞിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ്. അങ്ങനെ 10 വരെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് വേട്ടക്കാരും കൂട്ടാളികളും എല്ലാം ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ബംഗാളിൽ നിന്ന് ആ ഇടിമുഴക്കം ഇങ്ങ് വന്നത്. അതായത് കേരളത്തിൽ നിന്ന് ഒരു പരാതി വന്നില്ലെങ്കിലും ബംഗാളിൽ നിന്ന് ഈ പരാതി ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. കാരണം മാപ്പ് മതി എന്ന് പറഞ്ഞ് നിന്നിരുന്ന ഒരാളാണ് അവരെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞതാണ്. അവരങ്ങനെ ചെയ്തിട്ടില്ല, അവർ നുണ പറയുകയാണ്, അവർ ബാഹ്യ സമ്മർദ്ദമാണ്. അവർ നല്ലൊരു ഇടതുപക്ഷക്കാരിയാണ്, ഒരു ഇടത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായ ആളിൽ നിന്ന്, ഒരു ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു വാചകം കേൾക്കുമ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവരുടെ ഉള്ളിലെ പോരാളി ഉണർന്നു, അവർ നല്ല വൃത്തിയുള്ള വെടിപ്പുള്ള ഒരു പരാതി ഇന്ന് അങ്ങോട്ട് കൊടുത്തു. ഇനിയിപ്പോൾ പരാതി കിട്ടിയാലേ അന്വേഷിക്കുമെന്ന വാദവും അതോടെ തീർന്നു. കൃത്യമായ പരാതി, വകുപ്പ് അടക്കം അവർ നിയമവിദഗ്ധരോടൊക്കെ ചോദിച്ചിട്ടാണ് അതുകൂടി വെച്ചുകൊണ്ടുള്ള ഒരു പരാതി കൊടുത്തത്. അപ്പോൾ ഈ ലൈംഗിക പീഡന ഉദ്ദേശ്യം എന്ന് പറയുന്ന വകുപ്പ് ചേർക്കണമെന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടത്. 354B കൂടി വേണം എന്നുള്ളതാണ്. ഇതിൽ എടുക്കേണ്ട സ്റ്റാൻഡ് നമ്മൾ ഉൾപ്പെടുന്നുണ്ടോ നമ്മൾ ഉൾപ്പെടുന്നില്ലയോ, ഇതാണല്ലോ നമ്മുടെ മുന്നിൽ വരുന്ന ക്വസ്റ്റ്യൻ. ഞാൻ ഉൾപ്പെടുന്നില്ല എന്നതുകൊണ്ട് മാത്രം എൻ്റെ ഉത്തരവാദിത്വം തീരുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. സാംസ്കാരിക മന്ത്രി അടക്കം മനസ്സിലാക്കേണ്ടത് അതായിരുന്നു. അതുണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം. AMMA എന്ന് പറയുന്ന താരസംഘടനയ്ക്ക് കിട്ടിയ പരാതി അവർ പൂഴ്ത്തിവെച്ചത് എങ്ങനെയാണെന്ന് കൂടി വെളിപ്പെട്ട ദിവസമാണിത്. 2006 നടന്ന സംഭവത്തെക്കുറിച്ച് 2018 കിട്ടിയ പരാതി, അതിൻ്റെ റിമൈൻഡർ വന്നപ്പോഴാണ്. ഓഗസ്റ്റ് 20 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം റിമൈൻഡർ നടി അയക്കുമ്പോഴാണ്, ശ്രീദേവിയെ അയക്കുമ്പോഴാണ് ഈ പരാതി കണ്ടതായുള്ള ഒരു അക്നോളജ്മെൻറ്റ് വരുന്നത്. അതിന് മുൻപ് പറഞ്ഞിരുന്നത് എന്താണ്, ICC ഉണ്ട്, ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഉണ്ട്. എന്നാൽ ആ കമ്മിറ്റിയിൽ അംഗമായിരുന്ന, കമ്മിറ്റിയിൽ നിന്നും വിട്ടുപോയ മാലാപാർവതി ഈ ശ്രീദേവിക്ക് ഇമെയിൽ അയക്കുന്നുണ്ട്, അങ്ങനെ ഒരു പരാതി ഞങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ല. ICC ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല, 2018 വന്നിട്ടില്ല. അപ്പോൾ അവിടെയും ഈ ഒളിച്ചുകളി നടന്നിട്ടുണ്ട്. ഈ പദവികൾ ഇരിക്കുന്ന ആളുകൾ, അവർക്കെതിരെ ആരോപണം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ MLA ആയ M. മുകേഷിനെതിരെ ഒരു ആരോപണം വന്ന് നിൽക്കുകയാണ്. നോക്കൂ, രണ്ടു പേർ ആരോപണം ഉന്നയിച്ചു. ഒന്ന് പഴയ ആരോപണമാണ്, കാസ്റ്റിംഗ് ഡയറക്ടറുടെ ആരോപണം, അവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല. പക്ഷേ മിനു മുനീർ ആരോപണവുമായി പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു തന്നെയാണ് അവർ നിൽക്കുന്നത്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. ആ പരാതിയിലേക്ക് അവർ പോകുന്നതിന് മുൻപ് തന്നെ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് ഒഴിഞ്ഞത് ഈ പരാതി ഇന്ന് റിസീവ് ചെയ്യുന്നതിന് മുൻപ് തന്നെയാണല്ലോ, ആരോപണം ഉയർന്ന വേളയിലാണല്ലോ. സിദ്ദിഖ് AMMA ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത് ഒഫീഷ്യലായി ഒരു കംപ്ലയിൻറ്റ് ലോഡ്ജ് ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ്. പക്ഷേ M. മുകേഷ് MLA മാത്രം ഇങ്ങനെ തുടരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിൽ കഴമ്പുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ചലച്ചിത്ര നയരൂപീകരണ സമിതി അംഗം കൂടിയായി അദ്ദേഹത്തെ നിർത്തിയിട്ടുണ്ട്. മാത്രമല്ല MLA ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിന്നുകൊണ്ട് ഈ ആരോപണങ്ങളെ അദ്ദേഹം ഫേസ് ചെയ്യുന്നതിനുള്ളൊരു ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത് ശരിയല്ല എന്നതുകൂടിയാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട് തന്നെ അന്വേഷണം ഇങ്ങനെ പോരാ. മാത്രമല്ല M. മുകേഷ് MLA സ്ഥാനത്ത് നിന്ന് മാറുക കൂടി ചെയ്യണം, അതിനും കൂടി സർക്കാർ തയ്യാറാകണം. എന്തിനാണ് പ്രൊട്ടക്ഷൻ? ഞാനൊരു പ്രൊഡിക്ഷൻ നടത്തട്ടെ, ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് നാളെ നടൻ മുകേഷ് രാജിവെക്കാൻ സാധ്യതയുണ്ട്. അതെങ്കിലും ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, അതുണ്ടാവും, ചിലപ്പോൾ നാളെ വരാനുള്ള സാധ്യത. Meet the editors.